നമുക്കറിയാം ഈ ഒരു കോവിഡ് കാലഘട്ടത്തിൽ ഒരുപാട് ആളുകൾക്ക് അവരുടെ ജോലി നഷ്ടപ്പെടുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി. അതുപോലെ തന്നെ പല ആളുകളും പകുതി ശമ്പളത്തിനോ അല്ലെങ്കിൽ കുറഞ്ഞ ശമ്പളത്തിനോ ജോലി ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യം, ഇനി ജോലിക്ക് പോകാൻ പോലും പറ്റാതെ വീട്ടിൽ ഇരിക്കേണ്ടി വരുന്ന ഒരുപാട് ആളുകൾ. അപ്പോൾ പലരും ഈ ഒരു സമയത്ത് ആലോചിക്കുന്ന ഒരു കാര്യമാണ് കുറച്ചെങ്കിലും പൈസ സേവ് ചെയ്തിരുന്നെങ്കിൽ ഫൈനാൻഷ്യലി ഇത്രയും സ്ട്രഗിൾ ചെയ്യേണ്ടി വരില്ലായിരുന്നു എന്നതിനെ പറ്റിയിട്ട്. അപ്പോൾ ഇവിടെയാണ് എമർജൻസി ഫണ്ട് അല്ലെങ്കിൽ കരുതൽ ധനം എന്ന് പറയുന്നതിൻ്റെ ആവശ്യകത വരുന്നത്. അപ്പോൾ നിങ്ങൾ ഇന്നേ വരെ ലൈഫിൽ ഒരു എമർജൻസി ഫണ്ട് ക്രിയേറ്റ് ചെയ്യാത്ത ഒരാളാണ്, അല്ലെങ്കിൽ അതെന്താണ്, അതിനെങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത് എന്നറിയാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ കണ്ടിരിക്കുക. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോസ് കാണുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ അതിൻ്റെ സൈഡിലുള്ള ബെൽ ബട്ടനും എനേബിൾ ചെയ്യുക. സോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ഫിൻടോക്സ്, ദിസ് ഈസ് അലക്സ് ജേക്കബ്. എന്താണ് എമർജൻസി ഫണ്ട് അല്ലെങ്കിൽ കരുതൽ ധനം? നമ്മുടെ ഭാവിയിൽ സംഭവിച്ചേക്കാവുന്ന എന്തെങ്കിലും ഒരു എമർജൻസി ആവശ്യത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു നാച്ചുറൽ ഡിസാസ്റ്ററോ അല്ലെങ്കിൽ ഒരു അൺഎംപ്ലോയ്മെൻറ്റോ അല്ലെങ്കിൽ ഒരു മെഡിക്കൽ എമർജൻസിയോ പോലെ നമ്മൾ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാത്ത ഒരു എക്സ്പെൻസിന് വേണ്ടിയിട്ട് ഇപ്പോഴേ പ്രോപ്പറായിട്ട് കരുതി വയ്ക്കുന്നതിനെയാണ് നമ്മൾ കരുതൽ ധനം അല്ലെങ്കിൽ എമർജൻസി ഫണ്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എമർജൻസി ഫണ്ടുകൾ പൊതുവേ രണ്ട് കാറ്റഗറിയാണ് ഉള്ളത്. ഒന്ന് ഷോർട്ട് ടേം എമർജൻസി ഫണ്ട്, അതുപോലെ തന്നെ ലോങ് ടേം എമർജൻസി ഫണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഷോർട്ട് ടേം എമർജൻസി ഫണ്ട് എന്നൊക്കെ പറയുന്നത് ഒരു നിയർ ഫ്യൂച്ചറിൽ നമുക്ക് വന്നേക്കാവുന്ന ഒരു മെഡിക്കൽ എക്സ്പെൻസ് ഒക്കെയാണ്. ലോങ് ടേം എമർജൻസി ഫണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അൺഎംപ്ലോയ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു നാച്ചുറൽ ഡിസാസ്റ്റർ ഒക്കെ കാരണം നമുക്ക് വന്നേക്കാവുന്ന എക്സ്പെൻസസ് കവർ ചെയ്യാനായിട്ട് നമ്മൾ കരുതി വയ്ക്കുന്ന ഒരു പൈസേനെയാണ് നമ്മൾ ലോങ് ടേം എമർജൻസി ഫണ്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എമർജൻസി ഫണ്ടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കുന്നതിന് മുമ്പ് എമർജൻസി ഫണ്ട് കൊണ്ട് നമുക്ക് എന്തൊക്കെ ബെനിഫിറ്റുകളാണ് ഉള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ എന്തിനാണ് നമ്മളൊരു എമർജൻസി ഫണ്ട് ബിൽഡ് ചെയ്യുന്നത് എന്നതിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുള്ളൂ. അതുകൊണ്ട് നമുക്ക് അതിൻ്റെ ബെനിഫിറ്റ്സ് എന്താണെന്ന് ആദ്യം നോക്കാം. കവർ യുവർ എമർജൻസി നീഡ്സ് എന്നുള്ളതാണ് ഇതിലെ ഫസ്റ്റ് പോയിന്റ്. അത് തന്നെയാണ് അതിൻ്റെ ഒരു പ്രൈമറി പർപ്പസ് എന്ന് പറയുന്നത്. നമ്മുടെ ലൈഫിലുണ്ടാവാൻ സാധ്യതയുള്ള വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള മെഡിക്കൽ എമർജൻസി പോലെയുള്ള എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ വരികയാണെങ്കിൽ നമുക്കിത് ഉപയോഗിക്കാം എന്നുള്ളതാണ്. അവോയ്ഡ് ടെമ്പററി ലോൺസ് ആൻഡ് ലൈബിലിറ്റീസ്. നമുക്കറിയാം സാധാരണ ആളുകൾക്ക് പൈസയ്ക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ ചെറിയ ലോണുകൾ എടുക്കുകയോ അല്ലെങ്കിൽ ആളുകളുടെ കയ്യിൽ നിന്ന് കടം വാങ്ങുകയോ ചെയ്യുന്ന ഒരു പതിവുണ്ട്. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാനായിട്ട് ഒരു എമർജൻസി ഫണ്ടിന് സാധിക്കും എന്നുള്ളതാണ്. അടുത്ത ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെയുള്ള എന്തെങ്കിലും ഒരു പൈസയ്ക്ക് അത്യാവശ്യം വരുമ്പോൾ സാധാരണ ആളുകൾ അവരുടെ ഏതെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ബ്രേക്ക് ചെയ്യുന്ന ഒരു രീതി കണ്ടിട്ടുണ്ട്. അത് മ്യൂച്വൽ ഫണ്ട് ആണെങ്കിലും ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ആണെങ്കിലും ആർഡി ആണെങ്കിലും അത് ബ്രേക്ക് ചെയ്തിട്ട് അതിനകത്തുനിന്ന് പൈസ എടുക്കുന്ന ഒരു രീതിയാണ്. അപ്പോൾ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റുകൾക്ക് യാതൊരു കോട്ടവും വരാതെ നിങ്ങളുടെ ഇങ്ങനെയുള്ള ഫൈനാൻഷ്യൽ നീഡ്സ് ഫുൾഫിൽ ചെയ്യാനായിട്ട് എമർജൻസി ഫണ്ടിന് സാധിക്കുമെന്നുള്ളതാണ്. നമ്മുടെ നാട്ടിൽ പൈസയ്ക്ക് അത്യാവശ്യം വരുമ്പോൾ കണ്ടുവരുന്ന ഒരു രീതിയാണ് ഓർണമെൻറ്റ്സ് ഒക്കെ പ്ലഗ് ചെയ്യുന്ന, സ്വർണ്ണമൊക്കെ പണയം വയ്ക്കുന്ന ഒരു രീതി. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാനായിട്ട് എമർജൻസി ഫണ്ടിന് സാധിക്കും. എങ്ങനെയാണ് എമർജൻസി ഫണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത്? എമർജൻസി ഫണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധാരണ നമ്മുടെ ഒരു സ്റ്റഡീസ് കാണിക്കുന്നത് ഒരാളുടെ 3 മാസം മുതൽ 6 മാസം വരെയുള്ള ഒരു ശമ്പളത്തിനെയാണ് നമ്മൾ എമർജൻസി ഫണ്ട് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കൊന്നെങ്കിലും 3 മാസത്തെ ശമ്പളമോ അല്ലെങ്കിൽ 4, 5, 6 മാസത്തെ ശമ്പളമോ ഒക്കെ നിങ്ങൾക്ക് ഒരു എമർജൻസി ഫണ്ടായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ സാധാരണ ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ നല്ല രീതിയിലുള്ള ഒരാളെ സംബന്ധിച്ച് 3 മന്ത്സ് എമൗണ്ട് മതിയായിരിക്കും അയാളുടെ എമർജൻസി എക്സ്പെൻസസ് കവർ ചെയ്യാനായിട്ട്. പക്ഷേ യാതൊരു രീതിയിലുള്ള ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ച് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഒരു 6 മാസത്തെ ശമ്പളമെങ്കിലും നമ്മൾ എമർജൻസി ഫണ്ടായിട്ട് കീപ്പ് ചെയ്യണം എന്നുള്ളതാണ് സ്റ്റഡീസ് കാണിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് കീപ്പ് ചെയ്യാനായിട്ട് പറ്റുന്നത്, എങ്ങനെയാണ് ഈ ഒരു ഫണ്ട് നമുക്ക് റേസ് ചെയ്യാനായിട്ട് പറ്റുന്നത്? ഇതൊരിക്കലും ഒരു വളരെ പെട്ടെന്ന് തന്നെ ചുരുങ്ങിയ ഒരു സമയം കൊണ്ട് നമുക്ക് ഒരിക്കലും ഒരു എമർജൻസി ഫണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം നമുക്കറിയാം 6 മാസത്തെ ശമ്പളമൊക്കെ പെട്ടെന്ന് ഒരു ഫണ്ടിലേക്ക് മാറ്റി വെക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഒരു സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് നമ്മൾ സേവ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഒരു എമർജൻസി ഫണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് നിങ്ങൾക്ക് ഒരു 6 മാസം കൊണ്ടോ അല്ലെങ്കിൽ 1 വർഷം കൊണ്ടോ 1.5 വർഷം കൊണ്ടോ 2 വർഷം കൊണ്ടോ ആയിട്ട് നിങ്ങൾക്കൊരു എമർജൻസി ഫണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കിവിടെ ഒരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യാം. അതായത് മന്ത്ലി സാലറി 10,000 ഉള്ള ഒരാളുടെ എമർജൻസി ഫണ്ട് എങ്ങനെയൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം 3 മാസം മുതൽ 6 മാസം വരെയുള്ള ശമ്പളമാണ് നമ്മൾ എമർജൻസി ഫണ്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് പല ടെന്യൂറിൽ ഒരാൾ ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അയാൾ എത്ര രൂപ വെച്ച് സേവ് ചെയ്താലാണ് ആ ഒരു എമൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്കറിയാം ഇതൊരു ബൾക്കായിട്ടൊരു എമൗണ്ട് പെട്ടെന്ന് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അതിപ്പോൾ ചെറിയ ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിലും വലിയ ശമ്പളത്തിന് ജോലി ചെയ്യുന്ന ഒരാളായാലും, കാരണം അവരുടെ 6 മാസത്തെ ശമ്പളം എന്ന് പറയുന്നത് അവരവരുടെ ശമ്പളത്തിനനുസരിച്ച് അത് ചെറിയ തുകയോ വലിയ തുകയോ ആയിരിക്കും. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഈ ഒരു
പ്രോസസ്സ് എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളതായിരിക്കും. ഡിസിപ്ലിൻഡ് ആയിട്ട് ഒരു സമയം കൊണ്ട് തന്നെ നമുക്കിത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇനി നമുക്ക് 3 മന്ത്സ് എമർജൻസി ഫണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോകുന്ന ഒരാൾ എങ്ങനെയാണ് അത് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മൾ 10,000 ആണ് ഇപ്പോൾ സാലറി, അതുകൊണ്ട് തന്നെ 3 മന്ത്സ് സാലറി എന്ന് ഉദ്ദേശിക്കുന്നത് 30,000 ആണ്. അപ്പോൾ 30,000 എന്ന് പറയുന്ന ഒരു തുക 6 മാസം കൊണ്ടാണ് ഒരാൾ ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ അയാൾ മാസം 50% സേവ് ചെയ്യണം. അതായത് 5,000 രൂപയെങ്കിലും സേവ് ചെയ്താലേ അങ്ങനെ 6 മാസം കൊണ്ട് ആ ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇനി 1 ഇയർ കൊണ്ടാണ് അദ്ദേഹം ഒരു എമർജൻസി ഫണ്ട് ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നതെന്നുണ്ടെങ്കിൽ മാസം അദ്ദേഹത്തിൻ്റെ ശമ്പളത്തിൽ നിന്നുള്ള 25% എമർജൻസി ഫണ്ട് ഉണ്ടാക്കാനായിട്ട് മാറ്റിയേക്കണം. അതായത് 2,500 രൂപ. ഇനി 1.5 വർഷം കൊണ്ടാണെങ്കിൽ 17% 1,700 രൂപയും 2 വർഷം കൊണ്ടാണെങ്കിൽ 12.5% 1,250 രൂപയും മാറ്റി വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു എമർജൻസി ഫണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി നമ്മൾ 4 മാസമാണെങ്കിലും 5 മാസമാണെങ്കിലും 6 മാസമാണെങ്കിലും അത്രയും മാസത്തെ ശമ്പളം 6 മാസം കൊണ്ട് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അത് നമ്മൾ വെറുതെ അതിനുവേണ്ടി സമയം കളഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് നമ്മൾ ആ ഒരു ഓപ്ഷൻ കൺസിഡറേ ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ഞാനത് നോട്ട് ആപ്ലിക്കബിൾ എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇനി 4 മാസം കൊണ്ടാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ 34% 1 ഇയർ കൊണ്ട് നിങ്ങൾ സേവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതായത് 3,400 രൂപ വെച്ച് നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 4 മാസത്തെ ശമ്പളമായ 40,000 എന്ന് പറയുന്ന എമൗണ്ട് റേസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി നിങ്ങളത് 1.5 കൊല്ലം കൊണ്ടാണെങ്കിൽ 22% 2,200 രൂപയും 2 വർഷം കൊണ്ടാണെങ്കിൽ 17% 1,700 രൂപയും നിങ്ങൾക്ക് നോക്കാം. ഇനി ഇതേപോലെ നിങ്ങൾ ഈ ടേബിൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് പ്ലാനിലാണ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്തുനിന്ന് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ ഒരു 6 മാസത്തേക്ക് ചെയ്യുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ 1 ഇയർ കൊണ്ട് എമർജൻസി ഫണ്ട് ക്രിയേറ്റ് ചെയ്യാനാണെങ്കിൽ 50% നമുക്ക് സേവ് ചെയ്യേണ്ടി വരും. അത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു കുറച്ചുകൂടെ ലോങ്ങർ ടേം വയ്ക്കുക, അതായത് ഒരു 2 വർഷം കൊണ്ടൊക്കെ ഒരു എമർജൻസി ഫണ്ട് ഉണ്ടാക്കുന്ന രീതിയിൽ പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 25% നിങ്ങൾ സേവ് ചെയ്യുകയാണെങ്കിൽ, അതായത് നിങ്ങളുടെ ശമ്പളത്തിൻ്റെ 2,500 രൂപ നിങ്ങൾ ഒരു മാസം വെച്ച് സേവ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ 6 മാസത്തെ ശമ്പളം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് നിങ്ങൾക്ക് ഏകദേശം 2 വർഷം സമയമാണ് ഇവിടെ വരുന്നത്. എവിടെയാണ് ഇനി ഈ എമർജൻസി ഫണ്ട് നിക്ഷേപിക്കേണ്ടത്, അല്ലെങ്കിൽ എവിടെയാണ് നമ്മളിത് സേവ് ചെയ്യേണ്ടത്, പല ആളുകൾക്കുള്ള ഒരു സംശയമാണ്. അപ്പോൾ എമർജൻസി ഫണ്ട് നമുക്ക് 2 രീതിയിലാണ് നമുക്ക് സേവ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഒന്ന്, നമ്മൾ ബാങ്ക് അക്കൗണ്ടിൽ തന്നെ സേവ് ചെയ്യുന്ന ഒരു രീതി, മറ്റേത് ലിക്വിഡ് ഫണ്ടുകളിലോ അല്ലെങ്കിൽ ഡെറ്റ് ഫണ്ടുകളിലോ നിക്ഷേപിക്കുന്ന ഒരു രീതിയാണ്. അപ്പോൾ നിങ്ങളുടെ എമർജൻസി ഫണ്ട് എന്ന് പറയുന്നത് ഒരു 75,000 റുപ്പീസിന് താഴെ വരുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ബാങ്കിൽ മാത്രം നിക്ഷേപിക്കുന്ന ഒരു രീതി ഫോളോ ചെയ്യുക. അതിനൊരിക്കലും നിങ്ങളുടെ സാലറി അക്കൗണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന നിങ്ങളുടെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടോ യൂസ് ചെയ്യാതിരിക്കുക. അതിന് വേണ്ടി മാത്രം സെപ്പറേറ്റ് ഒരു അക്കൗണ്ട് ഉണ്ടാക്കുക. ആ ഒരു അക്കൗണ്ടിലേക്ക് ഈ തുക കറക്റ്റായിട്ട് മാറ്റുന്ന ഒരു രീതിയാണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. ഇനി 75,000 മുകളിൽ എമൗണ്ട് വരുന്ന ആളുകൾ, അപ്പോൾ അതിന് മുകളിലേക്ക് നിങ്ങളുടെ 3 മന്ത്സ് അല്ലെങ്കിൽ 6 മന്ത്സ് സാലറി ഒക്കെ വരുന്ന ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ ഫോളോ ചെയ്യേണ്ടത് നിങ്ങളുടെ മൊത്തം എമർജൻസി ഫണ്ടിൻ്റെ ഒരു 30% മാത്രം ബാങ്കിൽ വളരെ ലിക്വിഡായിട്ട് നിങ്ങൾക്ക് എടുക്കാനായിട്ട് വയ്ക്കുക. ബാക്കി വരുന്ന 70% നിങ്ങൾ ഇതുപോലെയുള്ള ഡെറ്റ് ഫണ്ടിലോ ലിക്വിഡ് ഫണ്ടിലോ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ല രീതി. പക്ഷേ ഓപ്ഷൻ നിങ്ങളുടെയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് റിസ്ക് എടുക്കാൻ തീരെ താല്പര്യമില്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ മുഴുവൻ തുകയും ബാങ്കിൽ വെക്കുന്നതുകൊണ്ട് യാതൊരു തെറ്റുമില്ല. എന്നിരുന്നാലും ഏറ്റവും ആളുകൾ കൂടുതൽ ഫോളോ ചെയ്യുന്ന ഒരു രീതി എന്ന് പറയുന്നത് 30% ബാങ്കിലും ബാക്കിയുള്ള 70% ലിക്വിഡ് ഫണ്ടിലും വെക്കുന്ന ഒരു രീതിയാണ്. അപ്പോൾ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ഏതാണെന്ന് തോന്നുകയാണെങ്കിൽ ആ ഒരു രീതി നിങ്ങളിവിടെ ഫോളോ ചെയ്യുക. പല ആളുകളും ഒരു എമർജൻസി ഫണ്ട് ഓൾറെഡി ക്രിയേറ്റ് ായിരിക്കും, പല ആളുകളും അതിനുള്ള അറ്റംപ്റ്റ് നടത്തിയിട്ടുണ്ടായിരിക്കും. പക്ഷെ ഒരു എമർജൻസി ഫണ്ട് ക്രിയേറ്റ് ചെയ്തതിന്റെ 4 ഇരട്ടി സ്പീഡിലാണ് ആ ഒരു എമർജൻസി ഫണ്ട് ബ്രേക്ക് ചെയ്തിട്ട് അതിനകത്തുള്ള പൈസ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഏതൊക്കെ സാഹചര്യങ്ങളിൽ നിങ്ങൾ ഒരു എമർജൻസി ഫണ്ട് ഉപയോഗിച്ചു കൂടാ എന്നുള്ളതും നമുക്ക് നോക്കാം. ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഡോണ്ട് ലെൻഡ് ഫ്രം എമർജൻസി ഫണ്ട്സ്. നമുക്കറിയാം, നമ്മൾ ഒരു എമർജൻസി ഫണ്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മുടെ ഒരു എമർജൻസിക്ക് വേണ്ടിയാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു സൗഹൃദത്തിൻ്റെ പുറത്ത് ചിലപ്പോൾ നിങ്ങൾ കടം കൊടുക്കുന്ന ഒരാളായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരിക്കലും എമർജൻസി ഫണ്ടിൽ നിന്ന് എടുത്തിട്ട് കടം കൊടുക്കാതിരിക്കുക. നിങ്ങളുടെ കയ്യിൽ എക്സ്ട്രാ സർപ്ലസ് ആയിട്ട് ക്യാഷ് ഉണ്ടെങ്കിൽ നിങ്ങൾ കടം കൊടുക്കുന്നതുകൊണ്ട് തെറ്റില്ല. നിങ്ങളൊരു എമർജൻസി നീഡിന് വേണ്ടി നിങ്ങൾ റേസ് ചെയ്തിരിക്കുന്ന ഒരു ഫണ്ടിൽ നിന്ന് ആ കടം കൊടുക്കുന്ന രീതി ഒഴിവാക്കുക. അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് ഇമ്പൾസീവ് ഷോപ്പിംഗ് ആണ്. നമ്മൾ ഈ ആമസോൺ ഫ്ലിപ്കാർട്ട് പോലെയുള്ള സൈറ്റുകളിലൊക്കെ നമ്മൾ പെട്ടെന്ന് എന്തെങ്കിലും കാണുമ്പോൾ നമ്മുടെ എമർജൻസി ഫണ്ട് ഫുള്ളായിട്ടിരിക്കുന്നതുകൊണ്ട് നമുക്കൊരു ആഗ്രഹം തോന്നി എന്തെങ്കിലുമൊക്കെ വാങ്ങിയാലോ. അപ്പോൾ അങ്ങനെയുള്ള ഷോപ്പിംഗുകൾ ഒഴിവാക്കുക. അടുത്തൊരു കാര്യമാണ് ബയ്യിങ് നോൺ എസെൻഷ്യൽസ് തിങ്സ് എന്ന് പറയുന്നത്. നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾ അത്യാവശ്യങ്ങൾ തരംതിരിച്ച് കഴിഞ്ഞാൽ ബാക്കി വരുന്നതൊക്കെ ലക്ഷറി കാറ്റഗറിയിൽ വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് വലിയ അത്യാവശ്യമില്ലാത്തൊരു കാര്യമായിരിക്കും. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും വാങ്ങാനായിട്ട് നമ്മൾ ഈ പറയുന്ന എമർജൻസി ഫണ്ട് ഉപയോഗിക്കാണ്ടിരിക്കുക.
ചില ആളുകളുടെ ഒരു രീതിയാണ് ക്രെഡിറ്റ് കാർഡ് ഓവറായിട്ട് ഉപയോഗിക്കുക, എന്നിട്ട് അതിൻ്റെ ക്ലോസ് ചെയ്യാനുള്ള എമൗണ്ട് കയ്യിലില്ലാത്ത സാഹചര്യങ്ങളിൽ ഈ എമർജൻസി ഫണ്ട് ബ്രേക്ക് ചെയ്തിട്ട് ക്രെഡിറ്റ് കാർഡ് പേ ചെയ്യുക. കഴിവതും അങ്ങനെയുള്ള ക്രെഡിറ്റ് കാർഡിൻ്റെ അനാവശ്യമായിട്ടുള്ള ഉപയോഗം ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക, അല്ലാതെ ഒരിക്കലും അത് പേ ചെയ്യാനായിട്ട് നിങ്ങളുടെ എമർജൻസി ഫണ്ട് ബ്രേക്ക് ചെയ്യാണ്ടിരിക്കുക. അപ്പോൾ അത് വളരെ റിയലി ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനൊക്കെ വരുമ്പോൾ അതൊരു എമർജൻസി ആയിട്ട് കൺസിഡർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആ ഫണ്ട് യൂസ് ചെയ്യുന്നതിൽ തെറ്റില്ല. പക്ഷേ റെഗുലറായിട്ട് ക്രെഡിറ്റ് കാർഡിൻ്റെ ബില്ല് പേ ചെയ്യാനായിട്ട് നിങ്ങൾ നിങ്ങളുടെ എമർജൻസി ഫണ്ട് ഉപയോഗിക്കാണ്ടിരിക്കുക. എമർജൻസി ഫണ്ട് വെറുതെ ഇരിക്കുന്ന ഒരു പൈസ ആയതുകൊണ്ട് പൊതുവേ ആളുകൾക്ക് ആ പൈസ എടുത്ത് ഉപയോഗിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടായിരിക്കും. അതുകൊണ്ട് ദയവ് ചെയ്ത് എമർജൻസി ഫണ്ട് എടുത്ത് ഉപയോഗിക്കരുത് മറ്റാവശ്യങ്ങൾക്ക്. അതുപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഇത്, കുറച്ച് നാളത്തേക്ക് നമുക്ക് ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞ ആളുകൾ ഷെയർ മാർക്കറ്റിൽ ഇടുന്ന കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യാതിരിക്കുക, കാരണം ഷെയർ മാർക്കറ്റ് ഒരു റിസ്കി ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഏരിയയാണ്. അപ്പോൾ അവിടെ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ എമർജൻസി ഫണ്ട് എടുത്ത് ഉപയോഗിക്കാതിരിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ സൈഡിലുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പോൾ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു ഉപകാരപ്രദമായ വീഡിയോ ആയിട്ട് വരുന്നവരെ അലക്സ് ജേക്കബ് സൈനിങ് ഓഫ്.